ഒരു സംഭവത്തെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള സിനിമയാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അതീവ ദുഃഖിതയായിരിക്കുന്ന ആഷ്ലി എന്ന യുവതിയെയാണ് കാണിക്കുന്നത്. ആശ്വാസത്തിനായി അവൾ അടുത്തുണ്ടായിരുന്നൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പോകാറുണ്ടായിരുന്നു. അവളുടെ ദുഃഖം മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്നൊരു സ്ത്രീ ദ പർപ്പസ് ഡ്രൈവൻ എന്നൊരു പുസ്തകം ആഷ്ലിക്ക് വായിക്കാനായി കൊടുത്തിരുന്നു. ആളുകളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന നല്ല മെസ്സേജുകളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആഷ്ലി അത് ചവിട്ടുകൊട്ടയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. ഈ കാര്യം പുസ്തകം കൊടുത്തിരുന്ന ആ ഒരു സ്ത്രീ ശ്രദ്ധിച്ചിരുന്നു. ശേഷം കാണിക്കുന്നത് മൈനറായ ഒരാളെ ബലാത്കാരം ചെയ്തതിൻ്റെ പേരിൽ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന മയക്കുമരുന്നടിമയായ ബ്രയാൻ എന്ന യുവാവിനെയാണ്. വിചാരണ കോടതി ബ്രയാന് 25 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചിരുന്നത്. വിചാരണ കഴിഞ്ഞ് ജയിലിലേക്ക് മാറ്റുന്നതിനിടെ ബ്രയാൻ കാവലുണ്ടായിരുന്ന പോലീസുകാരിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ തോക്കും വയർലെസ് ഫോണും തട്ടിയെടുക്കുകയും ചെയ്തു. എരിശത്തോടെ ബ്രയാൻ നേരെ ചെന്നത് തനിക്ക് തടവ് ശിക്ഷ വിധിച്ച ജഡ്ജിക്കരികിലേക്കാണ്. ശേഷം അവൻ ജഡ്ജിയെയും അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടറെയും നിഷ്കരണം വെടിവെച്ച് കൊലപ്പെടുത്തി. കോടതി മുറിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു പോലീസുകാരൻ ബ്രയാനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതോടെ ബ്രയാന് രക്ഷപ്പെടാനായി ആ ഒരു പോലീസുകാരനെയും വെടിവെച്ച് കൊല്ലേണ്ടതായി വന്നിരുന്നു. അങ്ങനെ ബ്രയാൻ ആ പോലീസുകാരൻ്റെ പക്കലുണ്ടായിരുന്ന തോക്ക് കൂടി കൈവശപ്പെടുത്തുകയാണ്. അവിടെ നിന്നും പുറത്തേക്ക് ഓടിയ ബ്രയാൻ ഒരു യുവാവിനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് അയാളുടെ കാറ് കൈക്കലാക്കി. ശേഷം ബ്രയാൻ ആ ഒരു കാറിൽ രക്ഷപ്പെടുകയാണ്. ഇരു നേരം ആഷ്ലി താൻ ജോലി ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയായിരുന്നു. ജോലിക്കിടെ അവൾ ബ്രയാനെക്കുറിച്ചുള്ള വാർത്ത TV കണ്ടിരുന്നു. അതേസമയം ആവട്ടെ പ്രാർത്ഥന ഗ്രൂപ്പിലുണ്ടായിരുന്ന സ്ത്രീ ആഷ്ലി വേസ്റ്റ് ബോക്സിൽ ഉപേക്ഷിച്ചിരുന്ന ആ ഒരു പുസ്തകം അവളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൊടുത്തയച്ചിരുന്നു. അല്പസമയത്തിനു ശേഷം ആഷ്ലിയുടെ അമ്മായി അവളെ കാണാനായി. ആഷ്ലിയുടെ കുട്ടിയെയും കൂട്ടി റെസ്റ്റോറൻറ്റിലേക്ക് എത്തുകയാണ്. കടുത്ത ദാരിദ്ര്യം മൂലം ആഷ്ലി തൻ്റെ കുട്ടിയെ അമ്മായിക്കൊപ്പമാണ് നിർത്തിയിരുന്നത്. അന്നും ആഷ്ലി സാമ്പത്തിക പ്രതിസന്ധി മൂലം അമ്മായിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. പുതിയ വീട്ടിലേക്ക് മാറിയതിനു ശേഷം ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് ആഷ്ലി തൻ്റെ മകൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ജഡ്ജിയെ കൊന്ന കേസായതുകൊണ്ട് തന്നെ പോലീസിനെ പ്രതിയെ പിടിക്കാൻ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. സീനിയർ ഓഫീസറായ ഡേവിഡാണ് ആ ഒരു കേസ് അന്വേഷിച്ചിരുന്നത്. പോലീസിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കാനായി ബ്രയാൻ താൻ ഓടിച്ചിരുന്ന കാർ ഉപേക്ഷിക്കുകയും മറ്റൊരു കാർ കൈവശമാക്കുകയും ചെയ്തു. അങ്ങനെ അവൻ നേരെ പോയിരുന്നത് തൻ്റെ വീട്ടിലേക്കായിരുന്നു. ബ്രയാനെ പോലീസ് പിടികൂടുന്ന സമയത്ത് അവൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ജനൽ വഴി അവൻ തൻ്റെ കുഞ്ഞിനെ എത്തി നോക്കി. ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പോലും ബ്രയാനെ അറിയില്ലായിരുന്നു. ബലാത്സംഗ കുറ്റത്തിനെ അറസ്റ്റിലായതോടെ അവൻ്റെ ഭാര്യയും അവനെ വെറുത്തിരുന്നു. അല്പസമയത്തിനകം തന്നെയും ബ്രയാനെ അന്വേഷിച്ച് ഡേവിഡ് അടക്കമുള്ള പോലീസുകാർ അങ്ങോട്ടേക്കെത്തി. അവർ ബ്രയാൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്യുന്നത് അവൻ ഒളിഞ്ഞു നിന്ന് വീക്ഷിച്ചിരുന്നു. പോലീസുകാരുടെ എല്ലാ നീക്കങ്ങളും തൻ്റെ പക്കലുണ്ടായിരുന്ന പോലീസിൻ്റെ വയർലെസ് ഫോൺ വഴി ബ്രയാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. പോകുന്ന വഴിയിൽ ബ്രയാൻ വഴിയിൽ വെച്ച് കണ്ട മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി കൊലപ്പെടുത്തുകയും അയാളുടെ വാഹനം കൈക്കലാക്കുകയും ചെയ്തിരുന്നു. അന്ന് ആഷ്ലി തൻ്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയായിരുന്നു. സാധനങ്ങൾ ഒതുക്കി വയ്ക്കുന്നതിനിടയിൽ ആഷ്ലി തൻ്റെ പഴയ മയക്കുമരുന്ന് പൊടി കാണാനിടയായി. കൺട്രോൾ ചെയ്യാനാവാതെ ആഷ്ലി അന്ന് ആ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ഈ സമയത്ത് ആഷ്ലിക്ക് അമ്മായിയുടെ കോൾ വന്നിരുന്നു. ആ നേരത്ത് നാളെ കാലത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വരാമെന്ന് ആഷ്ലി തൻ്റെ മകളോട് പറഞ്ഞിരുന്നു. ഈ ഒരു സമയത്ത് ഡേവിഡ് ബ്രയാൻ്റെ അമ്മയുമായി കോണ്ടാക്ട് ചെയ്തിരുന്നു. കുറ്റവാളിയായ ബ്രയാനുമായി തനിക്കൊരു ബന്ധമില്ലെന്നും അവനെ സൂക്ഷിക്കാൻ ഞാൻ പോലീസുകാരോട് പറഞ്ഞിരുന്നുവെന്നുമായിരുന്നു ബ്രയാൻ്റെ അമ്മയുടെ മറുപടി. അടുത്ത രാത്രിയിൽ വാഹനത്തിൽ വെച്ചിരുന്ന സിഗരറ്റ് എടുക്കാനായി ആഷ്ലി പുറത്തേക്കിറങ്ങി. എന്നാൽ ഈ ഒരു സമയത്തവിടെ ബ്രയാനുമുണ്ടായിരുന്നു. വലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആഷ്ലിയെ ബ്രയാൻ പിടികൂടി. ബ്രയാൻ തോക്ക് കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് പറഞ്ഞ് അവളുടെ കൈകൾ ബന്ധിക്കുകയും ചെയ്തു. പിന്നീട് ബ്രയാൻ ആഷ്ലിയുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഊരിമാറ്റുകയാണ്. ശേഷം ബ്രയാൻ ആഷ്ലിയിൽ നിന്നും അവൾക്കൊരു മകളുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി. അവിടെ നിന്നു തന്നെ മകൾ താമസിച്ചിരുന്ന ആൻറ്റിയുടെ വീടിൻ്റെ അഡ്രസ്സും ബ്രയാൻ കണ്ടെടുത്തിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ മകളെ ഞാൻ പോയി കൊല്ലും എന്നായി ബ്രയാൻ്റെ പിന്നീടുള്ള ഭീഷണി. ബ്രയാൻ്റെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോയെന്നറിയാനായി പോലീസുകാർ ബ്രയാനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറെ ചോദ്യം ചെയ്തു. ബ്രയാൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ലെന്ന് തന്നോട് തർപ്പിച്ചു പറഞ്ഞിരുന്നുവെന്ന് ഡോക്ടർ ഡേവിഡിനെ അറിയിച്ചു. ഇതേ നേരം ബ്രയാൻ ആഷ്ലിയെ ബെഡിലേക്ക്
കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അവൻ തന്നെയും ബലാത്കാരം ചെയ്യുമെന്ന് ആഷ്ലി ഭയന്നു. പക്ഷേ ബ്രയാൻ അവരുടെ കൈക്കാലുകൾ കൂടുതൽ ഉറപ്പോടെ ബന്ധിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. താൻ ആരെയും ബലാത്കാരം ചെയ്തിട്ടില്ലെന്ന് ഒരു സമയത്ത് ബ്രയാൻ ആഷ്ലിയോട് വെളിപ്പെടുത്തിയിരുന്നു. ആഷ്ലി രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നുള്ള ഭീതി മൂലം ബ്രയാൻ കുളിക്കുന്ന സമയത്ത് പോലും ആഷ്ലിയുടെ കണ്ണുമൂടി അവളെ കുളിമുറിയുടെ ഒരു മൂലക്കലായിരുത്തിയിരുന്നു. ഈ ഒരു സമയത്ത് തനിക്ക് ഭർത്താവുണ്ടെന്നും അദ്ദേഹം പുലർച്ചെ 6 മണിക്ക് വരുമെന്നും ആഷ്ലി ബ്രയാനോട് കള്ളം പറഞ്ഞിരുന്നു. ഒരു സമയത്ത് ബ്രയാൻ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയിരുന്ന ഓഫീസറുടെ മൃതശരീരം പോലീസ് കണ്ടെടുത്തിരുന്നു. ഒരു സമയത്തിനുള്ളിൽ തന്നെ ബ്രയാൻ പോലീസിൻ്റെ വയർലെസ് ഫോൺ കൈക്കലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡേവിഡ് തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ബ്രയാനുമായി സംസാരിച്ചവർ ബ്രയാൻ ഇരിക്കുന്ന സ്ഥലം ട്രാക്ക് ചെയ്യാനായി ശ്രമിക്കുകയാണ്. കീഴടങ്ങിയാൽ നിൻ്റെ മകനെ നിനക്ക് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ഡേവിഡ് ബ്രയാനോട് പറഞ്ഞു. ബ്രയാൻ അതിന് മറുപടി കൊടുത്തതോടെ ബ്രയാനിരിക്കുന്ന ഏകദേശ ലൊക്കേഷൻ പോലീസിന് മനസ്സിലാക്കാനായി സാധിച്ചിരുന്നു. സംസാരത്തിനിടെ ക്ഷുഭിതനായ ബ്രയാൻ പിന്നീട് വയർലെസ് ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. പിന്നീട് ബ്രയാൻ ആഷ്ലിയെ കണ്ട് വിഷമം തോന്നി. അവളുടെ കൈകാലുകളിലെ കെട്ടുകൾ അഴിച്ചു. ആഷ്ലി പിന്നീട് തൻ്റെ മയക്കുമരുന്ന് ബ്രയാന് നൽകുകയും അവനത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ശേഷം ആഷ്ലി തനിക്ക് ബാത്റൂം ഉപയോഗിക്കണമെന്ന് ബ്രയാനോട് പറയുകയാണ്. ബാത്റൂമിലുണ്ടായിരുന്ന ജനൽ വഴി അവിടെ നിന്നും രക്ഷപ്പെടാമെന്നാണ് ആഷ്ലി കണക്ക് കൂട്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ ആ ജനൽ ടൈറ്റായതിനാൽ അവൾക്കത് തുറക്കാനായി സാധിച്ചിരുന്നില്ല. ഏറെ നേരം ബാത്റൂമിൽ ചെലവഴിച്ചതിൻ്റെ പേരിൽ ബ്രയാൻ ആഷ്ലിയോട് തട്ടിക്കയറി. അവൻ ബാക്കിയുണ്ടായിരുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ആഷ്ലിയെ നിർബന്ധിച്ചെങ്കിലും അവൾ അതിന് സമ്മതിച്ചില്ല. ഈ സമയം പോലീസ് ബ്രയാന് വേണ്ടി റോട്ടിലുണ്ടായിരുന്ന സകല വാഹനങ്ങളും അരച്ചു പറക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് താൻ വീട്ടിൽ കയറിക്കൊന്നിരുന്ന ഓഫീസറുടെ മരണ വാർത്ത ടി വിയിലൂടെ ബ്രയാൻ കാണാനിടയാവുന്നത്. ആ ഓഫീസറുടെ വാഹനത്തിലാണ് ബ്രയാൻ ആഷ്ലിയുടെ വീട്ടിലേക്ക് വന്നിരുന്നത്. വാഹനം എത്രയും വേഗം മാറ്റണമെന്ന് ബ്രയാൻ ആഷ്ലിയോട് പറഞ്ഞു. അങ്ങനെ തോക്കു ചൂണ്ടിയവൻ ആഷ്ലിയെ പുറത്തേക്കിറക്കി. ചെക്കിംഗ് ഉണ്ടാകുമെന്നുള്ള ഭയം മൂലം ആഷ്ലിയോട് അവളുടെ വാഹനത്തിൽ മുൻപിൽ പോകാനായി ബ്രയാൻ നിർദ്ദേശിച്ചു. കുട്ടിയുടെ അഡ്രസ് കാണിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിൻ്റെ കുട്ടിയെ കൊല്ലുമെന്നും പറഞ്ഞ് ബ്രയാൻ ആഷ്ലിയെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ 2 വാഹനങ്ങളിലായി അവരവിടെ നിന്നും മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. ഈ നേരത്തെ ആഷ്ലി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ ബാറ്ററി ബ്രയാൻ ഊരിയിട്ടുണ്ടായിരുന്നതിനാൽ അവൾക്കതിന് സാധിച്ചില്ല. ഈ ഒരു സമയത്ത് ആഷ്ലിയുടെ പഴഞ്ചൻ വാഹനം ബാറ്ററി തകരാർ മൂലം റൂട്ടിൽ നിന്നുപോയി. അവളത് ശരിയാക്കാനായി പുറത്തേക്കിറങ്ങിയ സമയത്ത് ഒരു വാൻ ഡ്രൈവർ ഇത് കണ്ട് അയാളുടെ വാഹനം നിർത്തി. എന്തെങ്കിലും സഹായം വേണോ എന്ന് വാനിലെ ഡ്രൈവറായ യുവാവ് ആഷ്ലിയോട് ചോദിച്ചു. അയാളെ കണ്ടതോടെ തൂക്കുമായി ബ്രയാനും പുറത്തേക്കിറങ്ങിയിരുന്നു. അതോടെ ആ ഒരു യുവാവ് ബ്രയാനെ സൂക്ഷിച്ചു നോക്കുകയാണ്. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടുപരിചയമുണ്ടെന്ന് ആ യുവാവ് ബ്രയാനോട് പറഞ്ഞു. ഒരു സമയത്ത് ബ്രയാനെ അന്വേഷിച്ച് പോലീസ് ഹെലികോപ്റ്ററും ആ ഒരു ഏരിയയിൽ വട്ടമിട്ട് പറഞ്ഞിരുന്നു. യുവാവ് തന്നെ തിരിച്ചറിയുമോ എന്നുള്ള ഭീതി മൂലം ബ്രയാൻ ആ യുവാവിനെ കൊല്ലാനൊരുങ്ങി. ഇക്കാര്യം മനസ്സിലാക്കിയ ആഷ്ലി വാഹനത്തിൻ്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചുവെന്നും നിങ്ങൾ പൊക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് വാൻ ഡ്രൈവറെ തിരിച്ചയച്ചു. ശേഷം ഇരുവരും വീണ്ടും യാത്ര തുടരുകയാണ്. കുറച്ചു ദൂരം മുൻപോട്ട് പോയപ്പോഴാണ് ആ റോഡ് ബ്ലോക്കാക്കിയിരിക്കുന്നത് ഇരുവരും കാണുന്നത്. അതോടെ ബ്രയാൻ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി ആ ബ്ലോക്ക് എടുത്തു മാറ്റാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുകയാണ്. ഈ സമയത്ത് രക്ഷപ്പെടണോ അഥവാ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവൻ തൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തുമോ എന്നുള്ള ഭീതിയിലായിരുന്നു ആഷ്ലി. ബ്ലോക്ക് മാറ്റാൻ സാധിക്കാതെ വന്നതോടെ ബ്രയാൻ ഓഫീസറുടെ വണ്ടി അതിനു സൈഡിലായി ഒളിപ്പിച്ചു. ശേഷം അവൻ ആഷ്ലിയുടെ കാറിലേക്ക് ഓടി വരികയാണ്. അത് കണ്ടതോടെ അവനെ കാറടിച്ച് കൊലപ്പെടുത്തണമോ എന്നുള്ളൊരു ചിന്ത ആഷ്ലിയുടെ മനസ്സിലൊരിച്ചെങ്കിലും ഭീതി മൂലം അവൾക്കതിനു കഴിഞ്ഞില്ല. ശേഷം ഇരുവരും അവിടെ നിന്നും തിരികെ ആഷ്ലിയുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഈ നേരം പോലീസ് വാഹനങ്ങൾ അതുവഴി ചീറി പാഞ്ഞു പോയിരുന്നെങ്കിലും ആഷ്ലിയുടെ വാഹനത്തെ അവർ സംശയിച്ചിരുന്നില്ല. സത്യത്തിൽ തൻ്റെ ഭർത്താവ് മരിച്ചു പോയെന്നും തൻ്റെ ഭർത്താവിനെ ലഹരി മാഫിയക്കാർ വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ഈ ഒരു സമയത്ത് ആഷ്ലി ബ്രയാനോട് വെളിപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ ആഷ്ലി ബ്രയാനെ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ്. നമുക്ക് നിൻ്റെ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ നിന്നും മെക്സിക്കോയിലേക്ക് രക്ഷപ്പെടാമെന്ന് ഈ ഒരു സമയത്ത് ബ്രയാൻ ആഷ്ലിയോട് പറഞ്ഞു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ആഷ്ലി ബ്രയാൻ്റെ വിശ്വസ്തത നേടിക്കഴിഞ്ഞിരുന്നു. പിന്നീട് ബ്രയാൻ സ്വന്തം വീട് പോലെ കരുതി. അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടി ചുമരിൽ തൂക്കുകയാണ്. ശേഷം ഇരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഈ ഒരു സമയത്ത് ആഷ്ലി ദ പർപ്പസ് ഓഫ് ദ ഡ്രൈവൻ എന്ന ആ ഒരു പുസ്തകം
ബ്രയാനെ വായിച്ചു കേൾപ്പിച്ചിരുന്നു. അത് ബ്രയാന്റെ മനസ്സിൽ കുറ്റബോധമുണ്ടാവുന്നതിനെ കാരണമാക്കിയിരുന്നു. താൻ ചെയ്ത തെറ്റുകളെ ഓർത്ത് അയാൾക്ക് പശ്ചാത്താപമുണ്ടായി. 9 മണിക്ക് കൊണ്ടുവരാൻ വരാമെന്നാണ് ആഷ്ലി തലേ ദിവസം തൻ്റെ കുട്ടിയോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ആഷ്ലി തൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട ബ്രയാൻ അവരുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ആഷ്ലിക്ക് തിരിച്ചു കൊടുത്തു. ഈ ഒരു സമയത്ത് ബ്രയാൻ കുറ്റബോധത്താൽ തീർത്തും ദുഃഖിതനായിരുന്നു. കാറിൽ കയറി അവിടെ നിന്നും പോകും വഴി ആഷ്ലി പോലീസിനെ വിളിക്കുകയും ബ്രയാനെപ്പറ്റി പോലീസിന് വിവരം കൊടുക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം പോലീസിനെ അറിയിച്ചെങ്കിലും അവനെ ഒറ്റിക്കൊടുക്കുന്നതിൽ അവൾക്ക് വിഷമമുണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ ആഷ്ലിയെയും കൂട്ടി പോലീസ് അവളുടെ വീട്ടിലേക്ക് എത്തുകയും അവളുടെ വീട് വളയുകയും ചെയ്തു. കീഴടങ്ങുക എന്നുള്ളതല്ലാതെ ബ്രയാൻ്റെ മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. ആഷ്ലിയെ കൊണ്ട് അവനോട് കീഴടങ്ങാനായി പോലീസ് പറയിപ്പിച്ചു. കുറച്ചു നേരത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ബ്രയാൻ വെള്ളത്തുണി വീശിക്കൊണ്ട് പുറത്തേക്ക് വരികയും പോലീസിന് മുൻപിൽ കീഴടങ്ങുകയും ചെയ്തു. അങ്ങനെ പോലീസ് അവിടെ നിന്നും ബ്രയാനെ ജയിലിലേക്ക് മാറ്റുകയാണ്. പോകുന്ന സമയത്ത് ബ്രയാൻ ദയനീയ ഭാവത്തോടെ ആഷ്ലിയെ നോക്കിയിരുന്നു. ചെയ്തു തന്ന ഉപകാരത്തിന് പോലീസ് ആഷ്ലിയോട് നന്ദി പറഞ്ഞു. അവനെ പറ്റിയുള്ള വിവരം നൽകുന്നവർക്ക് പോലീസ് പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നു. അല്പസമയത്തിനകം തന്നെ അമ്മയ്ക്കൊപ്പം ആഷ്ലിയുടെ മകൾ അവരുടെ പക്കലേക്കെത്തി. ആഷ്ലി സന്തോഷത്തോടെ തൻ്റെ മകളെ വാരിപ്പുണരുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം യഥാർത്ഥ ആഷ്ലി മയക്കം മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. അവൾ പിന്നീട് ഡാനിയൽ എന്നൊരു യുവാവിനെ വിവാഹം കഴിക്കുകയും 2 കുട്ടികളെ കൂടി പ്രസവിക്കുകയും ചെയ്തു. യഥാർത്ഥ ബ്രയാൻ ഒരു പരോൾ പോലുമില്ലാതെ ഇപ്പോഴും ജയിലിൽ തന്നെ. ആ ജയിലിലെ നിയമമനുസരിച്ച് ബ്രയാനെ 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ തൻ്റെ ആൺകുട്ടിയെ കാണാനായി സാധിക്കുകയുള്ളൂ. തൻ്റെ മകനെ ഏതെങ്കിലും ഒരു ദിവസം കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് ബ്രയാൻ ഇപ്പോഴും. ആ ഒരു സംഭവത്തിന് ശേഷം ബ്രയാനും ആഷ്ലിയും പിന്നീടൊരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. ബ്രയാൻ കൊലപ്പെടുത്തിയിരുന്നവരുടെ ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.